ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக சக்கரவர்த்தி மகிஷாசுரன்
ശത്രുവിന്റെ സൈന്യത്തിന് സർവനാശം വിതയ്ക്കാൻ വേഗം ആക്രമിക്കുവിൻ. അമ്മമാരെ, ഭയപ്പെടേണ്ട. ഈ ഗജമുകൻ ഉള്ളിടത്തോളം കാലം ആ അസുരന്മാർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉപദ്രവിക്കാനോ തടവിലാക്കാനോ കഴിയില്ല. ഗണേശ, നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം ആഴമുള്ളതാണ്. വേഴാമ്പൽ തന്റെ കുട്ടികളെ കാത്തുരക്ഷിക്കുന്ന പോലെ ഞങ്ങളെയും അങ്ങ് സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിഷമിക്കേണ്ട. മഹിഷാസുരന്റെ നാശം അടുത്തിരിക്കുകയാണ്. അതിനാൽ തന്റെ നില മറന്ന് മൂന്ന് ലോകങ്ങളെയും തന്റെ അധീനതയിലാക്കാൻ മുതിർന്നു ആ മൂഢൻ. അതിനാൽ അവന്റെ സംഹാരം ഉറപ്പായും നടന്നിരിക്കും. എന്നാൽ ത്രിമൂർത്തികൾ പോലും പാതാള ലോകത്ത് തടങ്കലിലായ നിലയ്ക്ക് കുട്ടിയായ മുരുകന് എങ്ങനെയാണ് ദേവന്മാർക്ക് പോലും വധിക്കാൻ കഴിയാത്ത ആ മഹിഷാസുരനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി വധിക്കാൻ കഴിയുന്നത്? വിഷമം വേണ്ട അമ്മേ, അതിനുള്ള വ്യൂഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്റെ അനുജൻ മുരുകൻ. അവിടുത്തെ ആഗ്രഹം എന്താണ്? ഞാൻ യുദ്ധകളത്തിൽ പോകുന്ന അതേ സമയത്ത് തന്നെ അമ്മയുടെ ഒപ്പവും ഉണ്ടാവണം, അങ്ങനെയല്ലേ? Thank you.
ഇപ്പോൾ ഇരുവരായി നിൽക്കുന്നു. ഇതിൽ ഒരുവനായ ഞാൻ എപ്പോഴും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും. രണ്ടാമനായ ഞാൻ യുദ്ധകളത്തിലേക്ക് പോകും. അമ്മയുടെ നിബന്ധന പ്രകാരം ഞാൻ യുദ്ധകളത്തിൽ ഇരിക്കുന്ന അതേ സമയം തന്നെ അമ്മയോടൊപ്പം ഉണ്ടാകും. ശരിയല്ലേ? മുരുക, വാസ്തവത്തിൽ നീ സമർത്ഥൻ തന്നെയാണ്. കൂർമ്മ ബുദ്ധിയിലും സമയോചിത ബുദ്ധിയിലും നിന്നെ ജയിക്കാൻ ആർക്കും കഴിയില്ല. അമ്മേ, ദേവന്മാർ ഞാൻ പാതാള ലോകത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഞാൻ അമ്മ അവിടെ ചെല്ലണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാനോ? ഞാൻ എന്തിനാണ് പാതാള ലോകത്തിലേക്ക് പോകുന്നത്? ദേവസേനാധിപതിയായ നീ അവിടേക്ക് പോകുമ്പോൾ അവിടെ എനിക്കെന്ത് കാര്യം? അമ്മേ, അവിടുത്തെ കരുണ ചൊരിയുന്ന കൺമുന്നിൽ ഞാൻ ഉണ്ടല്ലോ. എന്നിട്ടും അവിടുത്തെ മിഴികളിൽ ദുഃഖം തടാകം പോലെ തളം കെട്ടി നിൽക്കുന്നല്ലോ. എന്താണമ്മേ? ത്രിമൂർത്തികൾ പോലും ആ പാതാള ലോകത്തിൽ തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്നു. ദേവസേന പോലും ആ മഹിഷാസുരന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്നു. അപ്പോൾ ഒരു പെണ്ണിന് ആ അസുരനെ എങ്ങനെ വധിക്കാൻ കഴിയും? അത് സാധ്യമേ അല്ല. അമ്മേ, പെണ്ണ് ബലഹീനയാണെന്ന് എന്തിനാണ് കരുതുന്നത്? വാസ്തവത്തിൽ അമ്മയെ കാണുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ വലിയ ശക്തി പിറക്കുകയാണ്. അമ്മയുടെ ബലത്തെയും ആത്മവിശ്വാസത്തെയും ദൃഢനിശ്ചയത്തെയും ഞാൻ അമ്മയിൽ നിന്ന് തന്നെയാണ് എന്നിലേക്ക് സ്വീകരിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു പെണ്ണിനും മഹിഷാസുരനെ വധിക്കാൻ സാധിക്കും. ആ പെണ്ണ് വേറെ ആരുമല്ല, അവിടുന്ന് തന്നെയാണ് അമ്മേ. മുരുക, മുരുക, ഞാൻ നിന്റെ അമ്മയാണ്. അതുകൊണ്ട് നീ എന്നെ പറ്റി ഉയർന്ന കണക്കുകൾ നിന്റെ മനസ്സിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അസുരൻ മഹിഷാസുരന് മേൽ കോപിച്ച് അവനെ ഞാൻ വധിക്കണമെന്ന് നീ എന്തിനാണ് കരുതുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നിന്നോട് കോപമുണ്ടാകുന്നു. എന്നെ ഒരു സാധാരണ പെണ്ണായി തന്നെ എന്റെ മനസ്സിൽ വരച്ചിരിക്കുകയാണ്. ഇല്ല അമ്മേ, അവിടുന്ന് ഒരു സ്ത്രീയാണ്. എന്നാൽ എല്ലാ സ്ത്രീകളും സാധാരണ സ്ത്രീകളല്ല. അച്ഛൻ മഹാദേവൻ പറഞ്ഞു തന്നത് ഓർത്തു നോക്കൂ. പെണ്ണാണ് ശക്തി, ശക്തിയാണ് പെണ്ണ്. അമ്മയാണെങ്കിൽ ഈ ലോകം കാക്കുന്ന മഹാശക്തിയാണ്. ഈശന്റെ ശരീരത്തിൽ നേർപകുതി സ്വീകരിച്ചവളാണ് അവിടുന്ന്. അതുകൊണ്ട് ശക്തിയില്ലെങ്കിൽ ശിവമില്ല, ശിവമില്ലെങ്കിൽ ശക്തിയില്ല എന്ന് ശിവവും ശക്തിയുമായി അവിടുന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. വീര്യത്തിന് പേരുകേട്ട മലമകൾ എന്ന പേരും അമ്മയ്ക്കുണ്ട് എന്നത് അവിടുന്ന് മറന്നത് എങ്ങനെയാണ്? ശക്തിയുടെ സ്ഥൂലരൂപമായി നിൽക്കുന്ന അവിടുന്ന് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മയുടെ മാതൃശക്തിയാണ് എന്നെ അനുദിനവും പരിപാലിച്ചു പോരുന്നത്. ആ മാതൃത്വത്തിന് അളവറ്റ ശക്തിയുണ്ട്. ഈ ലോകത്തിൽ വസിക്കുന്ന ആശ്രയമില്ലാത്തവർക്കും ദേവന്മാർക്കും അവിടുന്നാണ് അമ്മ. കുട്ടികൾ അസുരന്മാരുടെ പിടിയിൽപ്പെട്ട് പിടയുന്നത് ഒരമ്മയ്ക്ക് വെറുതെ നോക്കി നിൽക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് അമ്മയിൽ ഉറവെടുക്കുന്ന മാതൃസ്നേഹവും
മഹാശക്തിയും ഇണങ്ങി ഒന്നു ചേരട്ടെ. ആദിപരാശക്തിയെ അവിടുന്ന് വിണ്ണിലും മണ്ണിലും വിശ്വരൂപം എടുത്ത് ആ മഹിഷാസുരന്റെ മുന്നിൽ നിന്നാലും അപ്പോഴല്ലേ അസുര സംഹാരം നടക്കൂ അമ്മേ. മഹിഷാസുര, നിനക്ക് ഞാൻ അവസാനമായി ഒരു അവസരം കൂടി നൽകുകയാണ്. ഈ അസുരന്മാർ ആരും തന്നെ ദേവസേനയുടെ മുന്നിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവരാണ്. അസുരകുലം നിലനിൽക്കണമെങ്കിൽ നിന്റെ അസുര സ്വഭാവം മതിയാക്കൂ. ദേവസേനയുടെ മാപ്പ് അപേക്ഷിച്ച് ഇവിടം വിട്ട് വേഗം പൊയ്ക്കോളൂ. ഇല്ലെങ്കിൽ അസുരകുലം നശിക്കുമെന്നത് തീർച്ചയാണ്. വിരൂപാക്ഷ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതുപോലെ അസുരകുലത്തിന്റെ വിജയം വഞ്ചനയിലും ചതിയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇവിടെ വഞ്ചനയും ചതിയും യുദ്ധവ്യൂഹമാക്കി മാറ്റിയിരിക്കുകയാണ് മഹിഷാസുരൻ. വഞ്ചനയും ചതിയും മായവിദ്യകളുമാണ് അസുരകുല വിജയത്തിന്റെ അടിസ്ഥാന മന്ത്രം. ആ ബാലകന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. മുരുക, ഇപ്പോൾ നാം എന്താണ് ചെയ്യുക? മഹാദേവ, അങ്ങയുടെ പുത്രൻ, എന്റെ പ്രിയപ്പെട്ട മരുമകൻ മുരുകൻ ഈ അസുരവധത്തിന് നല്ലൊരു തീർപ്പോടെയാകാം വന്നിരിക്കുന്നത്. ഈ യുദ്ധക്കളത്തിൽ എന്റെ മുന്നിൽ ഭയന്നു നിൽക്കുന്ന ബാലക, ഈ യുദ്ധത്തിൽ നിന്റെ അസ്ത്രശസ്ത്രങ്ങൾ വിലപ്പോകുന്നതല്ല. എന്നെയോ എന്റെ സൈന്യത്തെയോ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ടാകില്ല.
നിന്റെ വിധി മനസ്സിലാക്കി ജീവനും കൊണ്ട് ഓടിപ്പോയ്ക്കോ. മഹിഷാസുര, അമരസേനയെ കാത്തുരക്ഷിക്കുന്ന കവചം പെണ്ണിന്റെ അമൂല്യമായ ശക്തിക്ക് ഉദാഹരണമാണ്. എന്നാൽ നീയാകട്ടെ ആ പെണ്ണിനെ അപമാനിച്ചിരിക്കുന്നു. നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചു നീ. ആ സ്ത്രീത്വത്തിന്റെ ഉള്ളിലുള്ള മഹാശക്തി എന്നത് ആവേശത്തിൽ പുറത്തേക്ക് വരുന്ന അതിഭീകരമായ കാലം വരികയാണ്. ആ മഹാശക്തി തന്നെ നിന്നെ നിന്റെ സേനയെ നശിപ്പിച്ച് നിർമൂലമാക്കാൻ പോവുകയാണ്.